Namaskaram. Vote Vandi like a Illavakum Swagatam. Arivalo, Modrimo Toduga, Palakkad, and the Rashtriya Chodyathina, Uttaram Thedukayanu, Ikkuri Palakkad in the Manda. MP Rajesh, ee mandalam nilanirthanayi Shaktamaya Poratathina, Irangumbol, MP Virendra Kumarana, Ikkuri, UDF in the Sthanarthi, Nalu Divasam Matram Sheshikke, BJP, Shaktamaya Trikona Malsarathina Kalamurikkikonda, Shobha Surendran Adinirthi Kazhinju, Deshiya Rashtriyathile Vishayangal, Samsthana Rashtriyathile Vishayangal, Pradeshika Vikasana Prashnangal Ellam Charchayappedunna Oru Theranjeduppaanu, Nalu Divasathinu Shesham Janangal, Janavidhi Kurikkan Pokunnathu, Ennirikke, Vote Vandi Palakkadinte Mannil Ethiyirikkunnu, Ellavarkkum ee Charchayilekku Swagatham, ee Ghattathil Ethratholamaanu, Rashtriyamayulla Kanakkukootalukal, Enthokke Vishayangalaanu Janavidhiye Swadhinikkuka Enna Vishayangalaanu Ara Manikkoor Nammal Charcha Cheyyunnathu, Nammodoppam Shri M Hamsa, LDF ne Prathinidheekkunnu MLA, Namodaponda, Sri N. Shamsuddin, UDF Nepodisha, MLA, Sri P. Krishnakumar, BJP Jilla President, Munuvarkum Sagam, Opam, Ella, Pressurekum Sagam, Water Patan Charseli, Sri M. Hamsa, Iriti and Nuti, Iribo the Water, Vendiriti, Unbadile, Leader, Ikuria, the Yatra Yagamana, LDF in Avasana, the Kankota, and the Karnamentana. Palakkad Mandalatil and the Sagavi Rajesh, Indian Parliament, Lekopoganada. Karanam Pradigula Mayor Rastia Sahajedetil, Michael Tanille Pradigula Maitel over Rastia Sahajedetil, I don't know, and died at Yon Badre Loga Savatar. Ida the Bacha Rastia Teni Eto Manugula Mayor Sahajedia UPA government, Adimadil Mungikuli Chakala Vilakaitam Gonda Jividam Gurida Tilartia UDF in Dayim, UPA Dayim Barana. Adimadika the Raitala Janavigaram, Vilakaita the Raitala Porata Tinda Manasu. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സി രാജേഷ് ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ മികച്ച പ്രകടനവും എല്ലാം കാഴ്ചവെക്കുമ്പോൾ രാജേഷ് ജനഹൃദയങ്ങൾ കേടക്കിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ യുഡിഎഫും യുപിഎയും കോൺഗ്രസും പരാജയം സമ്മതിച്ചു കഴിഞ്ഞു ഒന്നാമതായി 52 എംപിമാരാണ് ഇപ്പോഴുള്ള ഇന്ത്യൻ പാർലമെന്റിലെ 52 കോൺഗ്രസ് എംപിമാർ വിവിധ പാർട്ടികളിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് കോൺഗ്രസ് എന്ന കപ്പൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇനി ഞങ്ങൾക്ക് അതിൽ നിന്നാൽ ജയിക്കാനാകില്ല എന്നുള്ളതുകൊണ്ടുമാണ് 52 എംപിമാർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോയിരിക്കുന്നത് ചിദംബരവും ജയന്തി നടരാജനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്നതെല്ലാം തന്നെ അതിലേക്ക് വരാം ശ്രീ കോൺഗ്രസിന്റെ പരാജയം ഏറ്റുവാങ്ങുന്നു ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ സഖാവ് രാജേഷ് One ഭൂരിപക്ഷത്തോട് കൂടി പാലക്കാട് നിന്ന് വീണ്ടും ജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാം ശ്രീ ശംസുദ്ദീൻ കുറേ കാലമായി ഇവിടെ യുഡിഎഫ് ഒരു വിജയപതാക നാട്ടിയിട്ട് തീർച്ചയായും വലിയ തോതിലുള്ള പ്രചാരണം ഈ ഘട്ടത്തിൽ നടക്കുന്നെല്ലാമുണ്ട് ഏറ്റവും ഒടുവിൽ യുഡിഎഫിന്റെ കണക്കുകൂട്ടൽ എന്താണ് ഒപ്പം എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു രണ്ടാമൂഴം നിഷേധിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുക എം പി രാജേഷിന് ഇവിടെ ഈ തവണ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ശ്രീ വീരേന്ദ്രകുമാർ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സന്ദേഹവുമില്ല കാരണം കഴിഞ്ഞ തവണ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1800 വോട്ടിന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണിത് അതിന് അന്ന് ചില സാഹചര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സാഹചര്യം അന്ന് ഞങ്ങൾ ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നിൽ മാത്രമാണ് യുഡിഎഫിന് എംഎൽഎ ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ എംഎൽഎമാരുണ്ട് കോങ്ങാട് രാഷ്ട്രീയമായി ഭൂരിപക്ഷവും ഞങ്ങൾക്കുണ്ട് അപ്പോൾ 4 നിയോജക മണ്ഡലത്തിലെ മേൽക്കൈ ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ യുഡിഎഫിനുണ്ട് മാത്രവുമല്ല ഈ 3 വർഷക്കാലം കൊണ്ട് പാലക്കാട് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഭരണം നേതൃത്വം നൽകിയിട്ടുണ്ട് ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ആയിരുന്നാലും IAS അക്കാദമി ആയിരുന്നാലും വിവിധ റോഡുകൾ പാലങ്ങൾ വിവിധ മണ്ഡലങ്ങളിലെ കോളേജുകൾ അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ സർക്കാർ കോളേജ് ഉൾപ്പെടെ പട്ടാമ്പി താലൂക്ക് ഇങ്ങനെ ഈ ജില്ല കണ്ട ഏറ്റവും വലിയ വികസന വിസ്മയത്തിന് നേതൃത്വം കൊടുത്ത ഒരു സർക്കാർ ഇവിടെയുണ്ട് ഇതെല്ലാം അതോടൊപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ വീരേന്ദ്രകുമാറിനെ ഒരു പരിചയപ്പെടുത്തലുകൾക്ക് അതീതനാണ് സാഹിത്യകാരനാണ് ഗ്രന്ഥകർത്താവാണ് അതോടൊപ്പം തന്നെ നല്ല പത്രപ്രവർത്തകനാണ് എല്ലാ പൊതുകാര്യങ്ങളിലും ഇടപെടുന്ന ഇതെല്ലാം വോട്ടായി വരുന്നു മാത്രമല്ല നിലവിലുള്ള എം പിയുടെ തികഞ്ഞ പരാജയമുണ്ട് അതിലേക്ക് ഞാൻ വരാം ആ പരാജയം ശ്രീ കൃഷ്ണകുമാർ എന്താണ് ബിജെപി കണക്കൂട്ടുന്നത് ദേശീയ രാഷ്ട്രീയം എന്താ ദേശീയ രാഷ്ട്രീയത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത രീതിയിലാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് തികച്ചും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയ ആൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് BJPയിലേക്ക് ചേരുന്ന കാഴ്ചയാണ്
ദേശീയ രാഷ്ട്രീയം ബി ജെ പിക്ക് അനുകൂലമായിട്ട് വലിയൊരു അന്തരീക്ഷം തന്നെ ഇവിടെ പാലക്കാട്ട് എങ്ങനെയാണ് കേരളം? ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ തീരെ പ്രസക്തിയില്ല. അപ്പോ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷം എന്നുള്ളത് കേരളത്തിലെ ആളുകൾ മറന്നു കഴിഞ്ഞു. കോൺഗ്രസിന് ബദലായിട്ട് കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയാണ് വരാൻ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഇത്തവണ പാലക്കാട് വിധിയെഴുത്തുണ്ടാവും. ഓക്കെ, ശ്രീ ശംസുദ്ദീൻ, വളരെ പെട്ടെന്ന് ശ്രീ ഹംസലിക്ക് വരും മുമ്പ്, ഇപ്പോൾ യു ഡി എഫ് സർക്കാർ തീർച്ചയായും ഒരു സർക്കാരിൻ്റെ വിലയിരുത്തലാകട്ടെ എന്ന് പറഞ്ഞു, ഒരു എം പിയെ വിലയിരുത്തുമല്ലോ. അപ്പോൾ എം പി രാജേഷ് എം പിയുടെ കഴിഞ്ഞ 5 വർഷം വിലയിരുത്തിയാൽ വളരെ സജീവമായി അദ്ദേഹം ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളിലും, പാർലമെൻറ്റിലായാലും പുറത്തായാലും എല്ലാം. അപ്പോൾ ഇതെല്ലാം വോട്ടർമാർ നോക്കുമല്ലോ. അപ്പോൾ എന്താണ് ഈ 5 വർഷം കൊണ്ട് എം പി രാജേഷ് ചെയ്യാത്തത് എന്നുകൂടി യു ഡി എഫ് വിശദീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എം പി പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കുന്നതും വിഷയങ്ങൾ ഉന്നയിക്കുന്നതും എം പിയുടെ നേട്ടങ്ങളുടെ പട്ടിക ഞങ്ങൾ കണ്ടു. അതിൽ പറയുന്നത് ഞാൻ ഇത്ര ചോദ്യം ചോദിച്ചു, ഇന്ന കാര്യങ്ങൾ ഉന്നയിച്ചു. ചോദ്യം ചോദിക്കലും ഉന്നയിക്കലുമല്ല, എന്ത് നേടിയെന്ന് 5 കൊല്ലം കൊണ്ട് പറയാൻ സാധിക്കണം. ഞങ്ങൾ തൊട്ടടുത്ത മണ്ഡലങ്ങളൊക്കെ കമ്പയർ ചെയ്തോളൂ. അവിടെ മന്ത്രി കുറേ ആളുകൾ യു ഡി എഫിൻ്റെ 16 പേര് വിജയിച്ചതിൽ കുറേ ആളുകൾ മന്ത്രിമാരായിരുന്നു. സ്വാഭാവികമായും മന്ത്രിമാർക്ക് കുറേ അധികം കാര്യങ്ങൾ നേടാൻ സാധിക്കും, അതും ഞങ്ങൾ സമ്മതിക്കുന്നു. മന്ത്രിമാരല്ലാത്ത യു ഡി എഫിൻ്റെ എം പിമാർ കോഴിക്കോട്ടും വയനാടും ഒക്കെ നേടിയിട്ടുള്ള, എന്തിന് നമ്മുടെ ചാലക്കുടിയിലെ എം പി പോലും നേടിയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. കോടികളുടെ പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടത്, നിരവധി ബൈപ്പാസുകൾ ഈ മണ്ഡലത്തിൽ ഒരുപാട് സ്ഥലത്ത് ബൈപ്പാസുകളുടെ പ്രശ്നമുണ്ട്. നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊച്ചിൻ റിഫൈനറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടായി. പോർട്ട് നമുക്കില്ല, പോർട്ടിന്റെ എയർപോർട്ടിന്റെ ഒക്കെ വികസനങ്ങൾ ഓരോരുത്തർ ചെയ്തു. പാലക്കാട് എന്ത് കൊണ്ടുവന്നു? ഞാൻ പറയട്ടെ, കഞ്ചിക്കോട് എം പിയുടെ പരാജയമാണ്. കഞ്ചിക്കോട് എം പിയുടെ പരാജയമാണ് ഞാൻ ചോദിക്കട്ടെ, അതിന് കേന്ദ്ര അനുമതി കിട്ടിയിട്ട് അത് നടപ്പാക്കാൻ കഴിയാതെ പോയത് നിലവിലുള്ള എം പിയുടെ പരാജയമാണെന്ന് പറഞ്ഞത് ഞങ്ങളല്ല, മുൻ എം പി എൻ എൻ കൃഷ്ണദാസാണ്. ശ്രീ ഹംസാദിന് മറുപടി പറയും. കാരണം ഇപ്പോ 2008 അനുവദിച്ച ഒരു പദ്ധതി, ഞങ്ങൾ ഇന്ന് വോട്ട് വണ്ടിയുമായി കഞ്ചിക്കോട് പോയി, ഒരു വ്യവസായത്തിന്റെ ഈ വ്യവസായത്തിന്റെ എങ്കിലും ഒരു ശവപ്പറമ്പായി അവിടെ കിടക്കുകയാണത്. അപ്പോ എം പി എന്ത് ചെയ്തു എന്നൊരു തർക്കം ഒരു വശത്തുണ്ട്, ഇപ്പൊ യു പി എ സർക്കാർ എന്ത് തന്നു എന്ന മറുവശവുമുണ്ട്. ഇതിൽ കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് യു പി എ 2 കാണിച്ചത്. ഇപ്പോൾ ഇവിടുത്തെ രാജേഷ് എന്തുകൊണ്ട് കോച്ച് ഫാക്ടറി കൊണ്ടുവന്നില്ല എന്ന ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശംസുദ്ദീൻ ചോദിക്കുകയാണ്. എന്താണ് റെയിൽവേ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് നടപ്പാക്കാത്തത്? ശശി തരൂരല്ലേ അവിടെ എം പി? എന്താണ് ചേർത്തയിലെ വാഗൺ ഫാക്ടറി നടപ്പാക്കാത്തത്? അവിടെ കെ സി മറ്റേ വേണുഗോപാലല്ലേ അവിടുത്തെ എം പി? കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാർ കേന്ദ്രത്തിലിരുന്നിട്ടും കേരളത്തോട് മലയാളത്തോട് മലയാളികളോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചത്. പറഞ്ഞ വാഗൺ ഫാക്ടറി ആണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഇവിടെ ഒന്നും വേണ്ടാത്ത രീതിയിൽ പോകാത്തൊരു സാഹചര്യം പലതിലുമുണ്ട്. പക്ഷേ ഇവിടെ തറക്കല്ലിട്ട് കഴിഞ്ഞു. അപ്പം അവിടെ ഒരു എം പിക്ക് പിന്നെ അത് കൊണ്ടുവരാൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ചോദ്യം. ഇവിടെ നോക്കൂ, നിങ്ങൾ കോച്ച് ഫാക്ടറിയുടെ തറക്കല്ല് എവിടെ ഇട്ടതെന്ന് നമ്മൾ കണ്ടതല്ലേ? ഇവിടെയാണ്, ഈ കോട്ടമൈതാനിയിൽ. കോച്ച് ഫാക്ടറി സ്ഥലം എവിടെയെന്നറിയോ? കഞ്ചിക്കോട് 500 ഏക്കർ സ്ഥലമെടുത്തു, 300 ഏക്കർ റെയിൽവേക്ക് കൊടുത്തു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി എസ് ആകുമ്പോൾ കൊടുത്തതാണത്. ഇത് കൊടുത്തിട്ട് അവിടെ തറക്കല്ലിടാതെ പാലക്കാട്ട് തറക്കല്ലിടുമ്പോൾ രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഈ രാഷ്ട്രീയമാണ്, ദുരുദ്ദേശപരമായ രാഷ്ട്രീയമാണ് പാലക്കാട് കോച്ച് ഫാക്ടറി അനുവദിക്കാതിരുന്നത്. പണ്ട് നമുക്ക് കിട്ടിയ കോച്ച് ഫാക്ടറി പഞ്ചാബിലേക്ക് കൊണ്ടുപോയി, ഇപ്പോൾ കിട്ടിയ കോച്ച് ഫാക്ടറി ആത്മാർത്ഥമായി ഇവിടെ കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട എം പി രാജേഷ് ശ്രമിച്ചിട്ടും അതിൽ പാരവെക്കുകയായിരുന്നു കോൺഗ്രസ്. കേരളത്തോട് കേന്ദ്രം കാണിച്ച അവഗണന കൂടിയാണ് മറുപടി. അപ്പോൾ അതിനൊപ്പം ഈ യു പി എ സർക്കാർ ഇപ്പോൾ റായ്ബറേലി ഇതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പറയാൻ എനിക്കുണ്ട്. അദ്ദേഹം എം പി എന്ന നിലക്ക് ശ്രീ രാജേഷ് എന്തു ചെയ്തു എന്ന ചോദ്യം ചോദിച്ചില്ലേ? എം പി എന്ന നിലക്ക് അദ്ദേഹം എന്തു ചെയ്തു എന്ന് മനോരമ നടത്തിയ പഠനം ഉണ്ടല്ലോ, ഡോക്ടർ ബാബു പോൾ ഉൾപ്പെടെയുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പഠനത്തിൽ ഏറ്റവും മികച്ച 5 എം പിമാരുടെ കൂട്ടത്തിൽ പാലക്കാട് എം പി രാജേഷ് ഉണ്ട് എന്നത് അഭിമാനകരല്ലേ? ശ്രീ ശംസുദ്ദീൻ, അതിന് മറുപടി. ഒപ്പം ഇപ്പൊ യു പി എ സർക്കാർ 2008 തന്നെ പ്രഖ്യാപിച്ച റായ്ബറേലിൽ നിന്നുള്ള കോച്ചുകളിൽ കയറി ഇന്ത്യക്കാർ യാത്ര ചെയ്തു തുടങ്ങി. ഇവിടെ നമുക്ക് കാണാനുള്ളത് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശം മാത്രമാണ്. അപ്പൊ എം പി എന്ത് ചെയ്തതിനപ്പുറത്ത് ഈ തറക്കല്ലിട്ട് കഴിഞ്ഞാൽ റെയിൽവേക്ക് തന്നെ ഉത്തരവാദിത്തമുണ്ടല്ലോ, കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അവരെന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് എം പി രാജേഷ് എന്ത് ഉത്തരം പറയണം? അല്ല, ആ കാര്യത്തിൽ എം പിക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു എന്നാണ് മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞത്. സെയിലുമായി ബന്ധപ്പെട്ട് സെയില് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്ത് നടത്താം, പൊതുമേഖലാ സ്ഥാപനം നടത്താമെന്ന് പറഞ്ഞ് കത്ത് തന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ് എൻ എൻ കൃഷ്ണദാസ് മറുപടി പറഞ്ഞത്.
ഇന്നത്തെ പോളിസി അനുസരിച്ച് സെയിലിന് അത് ഏറ്റെടുക്കാൻ കഴിയില്ല. റെയിൽവേ എവിടെയും അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇത്തരം സ്ഥാപനങ്ങൾ പ്രവൃത്തി നടത്തേണ്ടത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനോടുകൂടിയുള്ള സംവിധാനമാണ്, അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഹംസ എം എൽ എ ഇവിടെ പറഞ്ഞു എം പിയുടെ ഇടപെടലിനെ കുറിച്ച്, ഈ പഠനവും റിപ്പോർട്ടൊക്കെ എവിടെയാണ് വന്നതെന്നുള്ളത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇനി വേറൊരു കാര്യം പറയട്ടെ, അല്ല പറയട്ടെ, ഈ എം പാർലമെന്റിൽ ചോദ്യം ചോദിക്കലും വിഷയങ്ങൾ ഉന്നയിക്കലും ശ്രദ്ധയിൽപ്പെടുത്തലും ഒന്നും ഒരു ഒരു എം പി ചെയ്തൊരു മഹാകാര്യമായിട്ട് പറയേണ്ടതാണ്. രണ്ടുപേരും തമ്മിൽ പരസ്പരം പഴിചാരി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങി കുറെ കാലമായി. ഒന്നാം യു പി എ സർക്കാരില് കേരളത്തിലുള്ള 20 എം പിമാർ ഒന്നിച്ച് പിന്തുണച്ച സർക്കാരാണ് ഒന്നാം യു പി എ സർക്കാർ. ആ സമയത്താണ് കോച്ച് ഫാക്ടറി പ്രഖ്യാപിക്കുന്നത്. അന്ന് പ്രഖ്യാപിച്ച കോച്ച് ഫാക്ടറി കൊണ്ടുവരാൻ രണ്ടാൾക്കും ഒരേപോലെ ഉത്തരവാദിത്വം ഉണ്ട്. രണ്ട്, ശ്രീ ശംസുദ്ദീന്റെ പാർട്ടിയിൽപ്പെട്ട ശ്രീ വി അഹമ്മദ് റെയിൽവേ സഹമന്ത്രിയായിരുന്നു, അദ്ദേഹം അത് വളരെ ബോധപൂർവം മറച്ചു വെക്കുക. ശ്രീ ഒ രാജഗോപാൽജി കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന് എന്ത് നേടിത്തന്നു, ശ്രീ ഇ അഹമ്മദ് റെയിൽവേ സഹമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന് എന്ത് നേടിത്തന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ഇ അഹമ്മദ് കേന്ദ്രമന്ത്രിയാകുമ്പോൾ റെയിൽവേ രംഗത്ത് ധാരാളം വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾക്ക് വികസനം ഉണ്ടായി. കേരളത്തിൽ പുതുതായി അന്ന് 16 വണ്ടികൾ, 16 മാസമാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായത്, 16 പുതിയ വണ്ടികളും വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധി എടുക്കാത്ത താല്പര്യം കൊണ്ടാണ് വേണ്ടത്ര പുരോഗതി ഉണ്ടാകാതെ പോയത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് അതിന് പറ്റിയ ഒരു ജനപ്രതിനിധി, അത് ശ്രീ വീരേന്ദ്രകുമാർ വന്നാൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ശ്രീ വീരേന്ദ്രകുമാർ എം പി ആയാൽ എന്തായിരിക്കുമെന്ന് അദ്ദേഹം മുമ്പ് പ്രതിദാനം ചെയ്ത സ്ഥലങ്ങളിലെല്ലാം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് നിൽക്കില്ല. അദ്ദേഹം ഇവിടെ പാലക്കാട്ട് നിന്ന് ജയിച്ചാലും വീണ്ടും പാലക്കാട്ട് വരാൻ പോകുന്നില്ല. അദ്ദേഹം ഒരിക്കലും ജനങ്ങളുടെ ഒരു വികാരത്തിനനുസരിച്ച് പോകുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലെ വീരേന്ദ്രകുമാറല്ല ഇപ്പോൾ. ഇപ്പോൾ വീരേന്ദ്രകുമാർ മാറി. വീരേന്ദ്രകുമാർ ഇന്നലെ പ്രസംഗിച്ചതല്ല ഇന്ന് പ്രസംഗിക്കുക, ഇന്ന് പ്രസംഗിച്ചതല്ല നാളെ പ്രസംഗിക്കുക. അതുകൊണ്ട് വീരേന്ദ്രകുമാറിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. നാളെ ഇനി കൃഷ്ണകുമാറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വീരേന്ദ്രകുമാർ വരില്ല എന്ന് എന്താണ് ഉറപ്പ്? അതാണ് വീരേന്ദ്രകുമാറിന്റെ സ്ഥിതി. പക്ഷെ അതിനിടയ്ക്ക് ശ്രീ ഹംസ, ഇപ്പോൾ അഴിമതി പോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇരിക്കും, ഞാൻ അവസരം തരാം. ഇപ്പോൾ ഈ അഴിമതി പോലുള്ള പ്രശ്നങ്ങളുണ്ട് യു പി എ സർക്കാരിന്, കോൺഗ്രസ്സിന് തന്നെയും വലിയ ആത്മവിശ്വാസം കേന്ദ്രത്തിലുണ്ടോയെന്ന് സംശയമാണ്. സർവേകൾ വരുന്നു, അല്ലെങ്കിൽ വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കേരളത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ്സിന്. 13 മുതൽ അങ്ങോട്ട് കിട്ടുമെന്നൊക്കെ അവർ ആത്മവിശ്വാസമുണ്ട്, സർവേകളും പറയുന്നു. യാഥാർത്ഥ്യമാണോ നമുക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇവിടെ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പറ്റാത്തത്? ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ വടകരയിലുള്ളൊരു, അത് വിശദമായി ചർച്ച ചെയ്യാനല്ല, പക്ഷേ അത്തരം എല്ലായിടത്തും യു ഡി എഫ് വോട്ട് ചോദിക്കുന്നത് അക്രമ രാഷ്ട്രീയത്തിനെതിരെ കൂടിയാണ്. വടകരയിൽ മാത്രമല്ല, അത് പ്രതിരോധിക്കാൻ സി പി എമ്മിന് പറ്റിയിട്ടുണ്ടോ? അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഉള്ള വോട്ട് ചോദിക്കുകയാണെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെ നമ്പർ വൺ വക്താവ് കോൺഗ്രസ് ആണ്, ബി ജെ പി ആണ്, ലീഗാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പ്രവർത്തകന്മാരാണ്, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തകന്മാരാണ്. ഞങ്ങളെപ്പോഴും കൊല്ലപ്പെടുകയും രക്തസാക്ഷികളാകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെയല്ലേ ഇവരെല്ലാം കൊല്ലുന്നത് കൂടുതൽ? ഞങ്ങളെപ്പോഴെങ്കിലും അങ്ങോട്ടേക്കൊരു കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് കൊലപാതക രാഷ്ട്രീയമല്ല, ആശയപരമായ പോരാട്ടമാണ്. ഞങ്ങൾ ആശയപരമായ പോരാട്ടത്തിലൂടെയാണ് ചന്ദ്രശേഖരൻ കേസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായി. സി പി ചന്ദ്രശേഖരൻ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് ജുഡീഷ്യൽ സ്ക്രൂട്ടനി വഴി പുറത്തു വന്നില്ലേ? ജുഡീഷ്യൽ സ്ക്രൂട്ടനിയിൽ എന്താ പറഞ്ഞത്? അതിൽ ഗൂഢാലോചനയില്ല, അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിലാണ് സി പി ചന്ദ്രശേഖരൻ വധം നടന്നത്. ഇപ്പോൾ ഇതാ സി ബി ഐക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് കേരള സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ സി ബി ഐ സ്ക്രൂട്ടനി നടത്തി. ആ സി ബി ഐ സ്ക്രൂട്ടനി നടത്തിയിട്ട് പറയാണ് അതിലൊരു ഗൂഢാലോചനയുമില്ല, അത് വ്യക്തിപരമായ പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അക്രമ രാഷ്ട്രീയത്തിന്റെ എല്ലായിടത്തും വോട്ട് ചോദിക്കുന്നുണ്ട്. എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ ജനവിധി അക്രമ രാഷ്ട്രീയത്തിനെതിരാകണമെന്ന്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് വോട്ട് തരാൻ കാരണം. അഴിമതിയും വിലക്കയറ്റവും മറ്റു കാര്യങ്ങൾ പറയാനില്ലാത്തത് കൊണ്ട് ഇത് വോട്ട് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫിന്? അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒന്നാമതായി ഉയർത്തി കാണിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര രാഷ്ട്രീയം, ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ സൂചിപ്പിച്ചു ഇതിൽ കോൺഗ്രസ് തകരാൻ പോവാണ്, കോൺഗ്രസ് പിന്നെ നശിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. കോൺഗ്രസ് നശിക്കുന്നതിൻ്റെ മെച്ചം ഇടതുപക്ഷങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം. കേരളത്തിലെ മതേതര വോട്ടർമാർ
ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമായ ഇടതുപക്ഷത്തെ മാറ്റി നിർത്തി ഇവിടെ ബി ജെ പിക്കെതിരായി ഒരു മുന്നണി എന്നുള്ളത് യു പി എയും കോൺഗ്രസുമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കും. ഒന്ന്, രണ്ട്, ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ വികസനങ്ങൾ ഈ പാലക്കാട് ഉൾപ്പെടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ സർവേകളിലും എന്താ ജനം പറഞ്ഞത്, ഉമ്മൻചാണ്ടിയുടെ വികസന മുന്നേറ്റത്തിന്റെ കൂടെയാണ് കേരളത്തിലെ 65% ആളുകളും അതിനെ പിന്തുണക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ വികസനം ഇവിടെ ഉണ്ട്, ഞങ്ങളുടെയൊക്കെ നിയോജക മണ്ഡലങ്ങളിൽ നടന്ന വികസനങ്ങളുണ്ട്. ആ ആ വികസനത്തിന് വോട്ടുണ്ടാകും. എം പി എന്നുള്ള നിലയ്ക്ക്, ബഹുമാനപ്പെട്ട അംസ എം എൽ എയോടാണ്, എം പി എന്നുള്ള നിലയ്ക്ക് പാലക്കാട് ഏതെങ്കിലും മേഖലയിൽ, കാർഷിക മേഖലയിലോ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന എന്തെങ്കിലും പുതിയ നേട്ടങ്ങൾ എം പി രാജേഷ് കൊണ്ടുവന്നതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും? ശ്രീ ഹംസ, എം പി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ ചെറുതാണ്, ചെറുതല്ല. നോക്കൂ, ഏറ്റവും എം പി എന്ന നിലക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ ചെറുതല്ല, ചെറുതാണ് എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. ഒന്ന് ഞാൻ പറയുന്നു, അദ്ദേഹം ചെയ്ത ആരോഗ്യ മേഖലയിൽ അദ്ദേഹം ചെയ്ത കാര്യം ചെറുതാണോ? നോക്കൂ, ഇന്ന് ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി കിഡ്നി രോഗബാധിതരായ ആളുകൾ ഡയാലിസിസിന് വിധേയമാകുമ്പോൾ, അവരുടെ ജീവിതം വഴിമുട്ടുമ്പോൾ, അവരെ സഹായിക്കാൻ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒറ്റപ്പാലത്ത് താലൂക്ക് ആശുപത്രിയിൽ സൗജന്യമായി ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങി. രണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ സ്കൂളുകൾ ബേബിയുടെയും ബി എസിൻ്റെയും കാലത്ത് എല്ലാ പഞ്ചായത്തുകളിലും പ്ലസ് ടു അനുവദിച്ചപ്പോൾ ആ പ്ലസ് ടു വിദ്യാഭ്യാസം വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും ലൈബ്രറിയും മറ്റൊരാൾക്ക് കൊടുക്കാണല്ലോ, അതേം ചോദിക്കട്ടെ. അങ്ങനെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, എല്ലാ മേഖലയിലും ശ്രീ എം പി ഇടപെട്ടു. ഒറ്റവാചകത്തിൽ ഹംസ എം എൽ എ പറഞ്ഞ ഈ ഇടപെടലുകളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത 25 കോടിയുടെ എം പി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, എം പി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, അല്ലാതെ എം പി ഫണ്ട് കൊടുക്കാൻ വേറെ എന്ത് പദ്ധതി കൊണ്ടുവന്ന പറയട്ടെ. പാലക്കാട് ജില്ലയിലെ 85% കാർഷിക മേഖലയിൽ കൃഷിക്കാരും കാർഷിക മേഖലയുള്ളവർക്കാണ്. അതിന് നബാർഡ് എന്നുള്ള സ്കീമിൽ എം പി 1 രൂപ പോലും ഈ പാലക്കാട് ജില്ലയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ ജില്ലകളിലും നബാർഡിന്റെ ഫണ്ട് വരുന്നുണ്ട്. ഇവിടുത്തെ കൃഷിക്കാരിലെ നെൽകൃഷിക്കാരും കേര കൃഷിക്കാരനെയും ആകെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചെടുക്കുന്നത് ഇവിടുത്തെ മറുപടി. കേരള ഇന്ത്യ രാജ്യത്തിലെ കൃഷിക്കാരൻ എന്നോട് മുഴുവൻ ചോദ്യം, ഇന്ത്യ രാജ്യത്തിലെ കൃഷിക്കാരെ തന്നെ മറ്റേ തകർക്കുന്ന ഒരു നിലപാടാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റേത്. കൃഷിക്കാരൻ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്ത കാലമാണ് ഈ 5 കൊല്ലക്കാലം. 5 കൊല്ലക്കാലം കാർഷിക ആത്മഹത്യകൾ നടക്കുമ്പോൾ, കാർഷിക മേഖലയോട് കേന്ദ്ര ഗവൺമെന്റ് അവഗണന കാണിക്കുമ്പോൾ, ആ അവഗണനക്കെതിരെ പൊരുതിക്കൊണ്ട് കൃഷിക്കാരന്റെ താല്പര്യങ്ങൾ ഉയർത്താൻ പുത്തൻ നയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പൊരുതിയ നേതാവാണ് ശ്രീ രാജേഷ്. വയനാട്ടിലും കുട്ടനാട്ടിലും കിട്ടിയ കാർഷിക പാക്കേജ് എന്തേ പാലക്കാടിന് കിട്ടാതെ പോയത്? വയനാട്ടിൽ എന്താണ് യു ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും ആത്മഹത്യ തുടങ്ങിയത്? ഈ 5 വർഷക്കാലം എം പി രാജ ചെയ്ത വികസനം അടുത്ത 5 വർഷക്കാലം അദ്ദേഹം ചെയ്യുമോ ഇല്ലയോ? ഇനി അടുത്ത 5 വർഷക്കാലം എം പി എന്ന നിലയ്ക്ക്, വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് പോയ ശേഷം എം പി എന്ന നിലയ്ക്ക് അദ്ദേഹം വീണ്ടും 5 കൊല്ലക്കാലം ജനങ്ങളോടൊപ്പം അദ്ദേഹം നിൽക്കും. ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്, സമയക്കുറവുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം വോട്ട് വണ്ടിയിലേക്ക്. അവസാന ഘട്ടത്തിൽ കടക്കുമ്പോൾ ശ്രീ എം ഹംസ അതുപോലെ ശ്രീ എൻ ഷംസുദ്ദീൻ രണ്ടുപേരോടുമാണ്. ഇപ്പോൾ യു പി എ സർക്കാർ ഒരിക്കൽ കൂടി വരുമോ എന്ന് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമില്ലാത്തൊരു സമയമുണ്ട്. സി പി എമ്മിനും 3rd ബദലിനെ കുറിച്ച് സർവേകളൊക്കെ പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടെന്നാണ്. ഇങ്ങനെ വന്നാൽ എന്താണ് ഇവിടുത്തെ വോട്ടർമാർ, കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം ഈ രണ്ട് മുന്നണികൾ തമ്മിലായതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുകയെന്ന് സ്വാഭാവികം നിങ്ങളൊക്കെ പരിശോധിച്ച് കാണുമല്ലോ. ആദ്യം ശ്രീ ഹംസ. ആദ്യം ഞാനാണ്. ഞാൻ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞ ഒരു കാര്യത്തിന് ആദ്യം ഒന്ന് പറയട്ടെ. ഇവിടെ വികസനത്തിന്റെ വേലിയേറ്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞല്ലോ. ട്രഷറി പൂട്ടിയിൽ 1st മുതൽ 2500 കോടി രൂപ പി ഡബ്ല്യു ഡി കരാറുകാർക്ക് കൊടുക്കാനല്ലേ? അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് എങ്ങനെ വികസനം നടത്താൻ? ഒന്ന്,
ഈ ചോദ്യത്തിലേക്ക് ഇന്ന് നിലവിൽ ഇപ്പോൾ കാലാവധി അവസാനിച്ചിട്ടുള്ള പാർലമെന്റിൽ മൂന്നാം ബദൽ ശക്തികൾക്ക് 200-ലേറെ എം പിമാരുണ്ട്. ഇപ്പോൾ കാലാവധി അവസാനിച്ച പാർലമെന്റിൽ ഇപ്പോൾ തന്നെ 200-ലേറെ എം പിമാരുണ്ട്. കോൺഗ്രസ് ഒരിക്കലും ബദലാകാൻ കഴിയില്ല. കോൺഗ്രസ് തകരുകയാണ്. കോൺഗ്രസിന് പകരം ബി ജെ പിക്ക് ഭരിക്കാനാകില്ല. കാരണം മോഡി സ്വന്തം പാർട്ടിയിൽ പോലും വിശ്വാസമില്ലാത്ത ആളാണ്. ഗുജറാത്ത് മൂന്നാം ബദൽ എന്ന് പറയുന്നത് മൂന്നാം ബദലിലുള്ളത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഉണ്ടോ, ഉത്തർപ്രദേശിൽ ബി ജെ പി ഉണ്ടോ, ബീഹാറിൽ കോൺഗ്രസ് ഉണ്ടോ, ബി ജെ പി ഉണ്ടോ, ഇവിടങ്ങളിലെല്ലാം ഇതാ പറഞ്ഞു. നിലവിലുള്ള പാർലമെന്റിൽ നിലവിലുള്ള പാർലമെന്റിൽ 11 പാർട്ടികളുടെ ഒരു മുന്നണിയുണ്ട്. ആ 11 പാർട്ടികൾക്ക് നിലവിൽ 200 എം പിമാരുണ്ട്. ആ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് ബോഡി ലാംഗ്വേജിൽ മുഴുവൻ ഒരു പരാജയം സംബന്ധിച്ച പോലെ സ്ഥാനാർത്ഥികളാകാനില്ല, അല്ലെങ്കിൽ പ്രചാരണത്തിൽ തന്നെ തന്ത്രങ്ങളില്ല, അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇല്ല. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞതൊക്കെ ഒരു ദിവാസ്വപ്നമാണ്. ഈ പരസ്പരം യോജിക്കാൻ കഴിയാത്ത ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ 11 കക്ഷികളുടെ കൂട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും പെടും. അവര് ബംഗാളി ഇപ്പോഴും 40 സീറ്റും ജയിക്കുന്ന പറയണത്, അവര് നിങ്ങളെ മൂന്നാം മുന്നണി കൂട്ടോ, അവരുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടോ. അപ്പോ അടുത്ത കാലം വരെ നിങ്ങളുടെ കൂടെ ആയിരുന്നു, അവരവിടേക്കുമില്ല. ഞാൻ ചോദിക്കട്ടെ, അവരിപ്പോ ഞങ്ങളെ കൂടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് മൂന്നാം മുന്നണി എന്ന് പറയുന്നത് ഒരു നടക്കാത്ത സ്വപ്നമാണ്, അത് നടക്കാൻ പോകുന്നില്ല. ശ്രീകൃഷ്ണകുമാർ, ഇപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ എല്ലാ സർവേകളും ഒരു 220 വരെയൊക്കെ പോകും, ഇതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് അറിയുകയുമില്ല. പക്ഷേ ഏത് തരത്തിലുള്ള ഒരു ഒരു സർക്കാരിനാണ് സാധ്യത എന്നാണ് പറയുക? ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. മറ്റന്നാൾ ഇലക്ഷന് പോകുന്ന സ്ഥലങ്ങളിൽ എന്താണ് ബി ജെ പിയുടെ പ്രകടന പത്രിക എന്ന് ജനങ്ങൾ അറിയണ്ടേ? നരേന്ദ്രമോദി മാത്രം മതി. അല്ല, ബി ജെ പിയുടെ പ്രകടന പത്രിക എന്ന് ബി ജെ പി ആദ്യം യു പി എ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം ബി ജെ പി പുറത്തിറക്കി. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു പി എ സർക്കാർ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ 90% കാര്യങ്ങൾ നടപ്പാക്കിയിട്ടില്ല. കോൺഗ്രസിന് ഏറ്റവും വലിയ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ്. ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ള ആൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, രണ്ടാം സ്ഥാനക്കാരൻ മത്സരിക്കുന്നില്ല, മൂന്നാം സ്ഥാനക്കാരൻ മത്സരിക്കുന്നില്ല, ഒരു മന്ത്രിസഭയിലത്തെ കേന്ദ്രമന്ത്രിസഭയിലത്തെ 1, 2, 3 സ്ഥാനക്കാര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ്. നമ്മുടെ കഞ്ചിക്കോട് ITIയിൽ റിവ്യൂൽ പാക്കേജ് പുനരുദ്ധാരണ പദ്ധതിക്ക് വേണ്ടി കുറച്ച് പൈസ വേണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ പാസ്സാക്കിയിരുന്നു. അതിനെപ്പറ്റി എം പി യോട് ചോദിച്ചപ്പോൾ എനിക്ക് എക്സിക്യൂട്ടീവ് പവർ തന്നാൽ ഒരു ദിവസം കൊണ്ട് പാസ്സാക്കാമെന്ന് പറഞ്ഞു. എം പിനേക്കാളും വലിയ പോസ്റ്റ് ഏതാ എക്സിക്യൂട്ടീവ്? ഭരണകർത്താക്കൾക്കും ഈ എം പിമാർക്കും എം എൽ എമാർക്കും കൊടുക്കില്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. മറിച്ച് 12/2/74 അത് ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ചെയ്തു. എന്നാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട എം പി ചോദിക്കുന്നതിന് പറയുന്ന വാക്ക് എന്താണ്? എന്നെ കൊണ്ട് ആകില്ല, ഒരിക്കലും. എം പി രാജേഷിനെ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഈ വിനയത്തിന്റെ ഏറ്റവും നല്ല മൂർത്തീകരണമാണ് എം പി രാജേഷ്. ഒരിക്കലും വിനയാന്യുതമല്ലാത്ത രൂപത്തിൽ എം പി രാജേഷ് മറുപടി പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. ഒരിക്കലും കൊണ്ടാണ് ഒരു ചോദ്യം. നിങ്ങൾ യു പി ആയും എന്റെയും സഖ്യത്തില് ഈക്വലായി നിൽക്കാൻ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും? ഒന്ന് 2000 ആരെ കുറിച്ചാ ചോദിച്ചത്? ഞങ്ങള് 2004 ഞാൻ പറയട്ടെ, അല്ല ഇരിക്കൂ, അങ്ങനെയല്ല. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു 16 ലോകസഭയല്ല നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാം സ്വപ്നത്തിലുള്ള 16 ലോകസഭയല്ല. പകരം എന്താണെന്ന് അറിയോ? മൂന്നാം ബദലിന് നല്ല വ്യക്തമായ പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് ഇന്ത്യ രാജ്യം പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം പി രാജേഷ് ജനങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? അത് എന്തൊക്കെയാണ് എം പി രാജേഷ് നിർവഹിച്ചത്? ഞങ്ങൾക്ക് എം പി രാജേഷ് ഇപ്പോഴും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല വാക്ക് പാലക്കാടിന്റെ എം പി ആയിട്ട് എം പി രാജേഷ് വീണ്ടും പോകും. അദ്ദേഹം പറയാനുള്ളത് പാലക്കാടിന്റെ സജീവമായ ഒരു ചർച്ച തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നടന്നത്. 4 മാത്രം ശേഷിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ഏറെക്കുറെ ഇവിടെ ജനവിധിയെ സ്വാധീനിക്കുമെന്ന് വ്യക്തമാണ്. ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. പാലക്കാട്ടെ വോട്ട് വണ്ടി ഇവിടെ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക്. എല്ലാവർക്കും നമസ്കാരം.